പ്ലസ് വൺ സോഷ്യോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, പരിസ്ഥിതിയും സമൂഹവും എന്ന 8-ാമത്തെ പാഠഭാഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ് മനുഷ്യർ. ഫോർ അവർ എക്സിസ്റ്റൻസ് വി ഡിപ്പെൻഡ് ഓൺ നാച്ചുർ. മനുഷ്യർ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സോഷ്യൽ റിലേഷൻസ് വിത്ത് ദി എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദിസ് റിലേഷൻ വിത്ത് എൻവയോൺമെൻറ്റ് ആർ ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദി പ്ലേസ് ആൻഡ് ടൈം. മനുഷ്യന് പ്രകൃതിയുമായുള്ള ബന്ധം സ്ഥലകാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു സമൂഹത്തിനും ഒരു ഇക്കോളജിക്കൽ ബേസ്, പാരിസ്ഥിതികമായ അടിത്തറ ഉണ്ട്. ദി വെബ് ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ഈസ് കോൾഡ് ഇക്കോളജി. ഭൗതികവും ജീവശാസ്ത്രപരവുമായ വ്യവസ്ഥകളുടെയും പ്രക്രിയകളുടെയും ശൃംഖലക്കാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, ഓഷ്യൻസ്, പ്ലാന്റ്സ് ആൻഡ് ദി ഫ്ലോറ ആൻഡ് ഫോണൽ ഓൾ ആർ എ പാർട്ട് ഓഫ് ദി ഇക്കോളജി. പർവ്വതങ്ങളും നദികളും സമതലങ്ങളും സമുദ്രങ്ങളും സസ്യങ്ങളും മറ്റു എല്ലാ ജീവജാലങ്ങളും പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിനാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫ്ലഡ് ആൻഡ് റോഡ്സ് ഓഫൺ ഒക്യുർ ഡ്യൂ ടു ദി ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. വരൾച്ച, വെള്ളപ്പൊക്കം പോലെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായി സംഭവിക്കുന്നതാണ്. ഇനി സോഷ്യൽ എൻവയോൺമെൻറ്സ് എമേജ് ഫ്രം ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയോ ഫിസിക്കൽ ഇക്കോളജി ആൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. ജൈവ ഭൗതിക പരിസ്ഥിതിയും മനുഷ്യൻ്റെ ഇടപെടലുകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൽ നിന്നാണ് സാമൂഹ്യ പരിസ്ഥിതി ഉണ്ടാകുന്നത്. ഇത് പരസ്പരം നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രകൃതി സമൂഹത്തെയും സമൂഹം പ്രകൃതിയെയും രൂപപ്പെടുത്തുന്നു. അതിന് ഉദാഹരണമാണ് കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഒരു കാർഷിക സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. അതുപോലെ സമൂഹം പ്രകൃതിയെയും രൂപപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും പ്രകൃതിയെ മാറ്റിമറിക്കുന്നു. അതുപോലെ തന്നെ ദി സോഷ്യൽ വാല്യൂസ് ആൻഡ് നോംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദി ഡിഫറൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. സമൂഹവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധങ്ങളിൽ സാമൂഹ്യ മൂല്യങ്ങളും വഴക്കങ്ങളും പ്രതിഫലിക്കുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ, എ ക്യാപിറ്റലിസ്റ്റ് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദി കമ്മോഡിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഒരു മുതലാളിത്ത സംരംഭകൻ പ്രകൃതി വിഭവങ്ങളെ സ്വന്തം ലാഭത്തിനു വേണ്ടി ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതേസമയം ദി കൺട്രീസ് വിച്ച് ഫോളോഡ് ദി സോഷ്യലിസ്റ്റ് വാല്യൂസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി സീസ്ഡ് ലാൻഡ്സ് ഫ്രം ലാർജ് ലാൻഡ് ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് ടു ദി ലാൻഡ്ലെസ് ഫാമേഴ്സ്. സോഷ്യലിസ്റ്റ് മൂല്യങ്ങളായ സമത്വവും നീതിയും പിന്തുടരുന്ന പല രാജ്യങ്ങളും വലിയ ഭൂവുടമകളിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത കർഷകർക്കിടയിൽ അത് വിതരണം ചെയ്യുകയുണ്ടായി. ഇവിടെ നമുക്ക് പരിസ്ഥിതിയുമായുള്ള ബന്ധങ്ങളിലെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു മുതലാളിത്ത സംരംഭകൻ പ്രകൃതിയെ തൻ്റെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഒരു സോഷ്യലിസ്റ്റ് വിഭവങ്ങൾ ഇല്ലാത്തവർക്ക് അത് വിതരണം ചെയ്യുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്സ്, പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളും അപകടങ്ങളും. ഇന്ന് ആഗോള സമൂഹം പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവയിലേറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റിസോഴ്സ് ഡിപ്ലഷൻ, വിഭവശോഷണം. ദി എക്സസീവ് യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. നമുക്ക് പുതുക്കാനും പുനർനിർമ്മിക്കാനും കഴിയാത്ത പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗമാണ് ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നം. ഇന്ധനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗം, അതുപോലെ ജലം, ഭൂമി എന്നിവയുടെ ശോഷണവും നാശവും ഇതിലും വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കാവശ്യമായ പ്രകൃതി വിഭവങ്ങൾ അതിവേഗം ഉപയോഗിച്ച് തീർക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു.
മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അനദർ മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ പൊല്യൂഷൻ, മലിനീകരണം, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻസ്. വായുമലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം, മണ്ണ് മലിനീകരണം തുടങ്ങിയവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മലിനീകരണ പ്രശ്നങ്ങളാണ്. എയർ പൊല്യൂഷൻ ഈസ് എ മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വായുമലിനീകരണം. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും മരണത്തിന് പോലും ഇത് കാരണമാകുന്നു. ദി സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ഇൻക്ലൂഡ് എമിഷൻസ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ് ആസ് വെൽ ആസ് ദി ബേണിംഗ് ഓഫ് വുഡ് ആൻഡ് കോൾ ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഉയരുന്ന പുക, അതുപോലെ തന്നെ വീടുകളിൽ പാചക ആവശ്യത്തിനും മറ്റും കത്തിക്കുന്ന വിറകും കൽക്കരിയുമെല്ലാം വായുമലിനീകരണത്തിന് കാരണമാകുന്നു. അതുപോലെ വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഈസ് എ സീരിയസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. വായുമലിനീകരണം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നമാണ്, അതല്ലെങ്കിൽ മലിനീകരണമാണ്, ജലമലിനീകരണം. ദി മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ ദി ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റസ്. ജലമലിനീകരണത്തിൻ്റെ പ്രധാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്ന മലിനജലം, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന രാസവളങ്ങളും കീടനാശികളും, ഇവയെല്ലാം ജലമലിനീകരണത്തിന് കാരണമാകുന്നു. പൊല്യൂട്ടഡ് വാട്ടർ ഈസ് എ സീരിയസ് ത്രെറ്റ് ടു ദി ഹ്യൂമൻ ഹെൽത്ത്. മലിനജലം മനുഷ്യനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല. അനദർ സീരിയസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. ശബ്ദമലിനീകരണം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ്. ദി മെയിൻ സോഴ്സസ് ഓഫ് നോയിസ് പൊല്യൂഷൻ ആർ ആംപ്ലിഫൈഡ് ലൗഡ് സ്പീക്കേഴ്സ് യൂസ്ഡ് അറ്റ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ്, പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ്, വെഹിക്കിൾ ഹോൺസ് ആൻഡ് ട്രാഫിക് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്ക്. മതപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചടങ്ങുകളിലും മറ്റും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി മൈക്കുകൾ, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഹോണുകൾ, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ശബ്ദങ്ങൾ തുടങ്ങിയവയൊക്കെ ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നു. നോയിസ് പൊല്യൂഷൻ ക്രിയേറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് പൊല്യൂഷൻസ്. ശബ്ദമലിനീകരണം മനുഷ്യന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻ, വ്യത്യസ്തമായ മലിനീകരണങ്ങൾ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, വായുമലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അനദർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഹരിതഗ്രഹ വാതകങ്ങളാണ് ആഗോളതാപനത്തിന് പ്രധാനമായും കാരണമാകുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ ഇത് സൂര്യതാപത്തെ ആഗിരണം ചെയ്യുകയും താപനിലയിൽ വർധനവുണ്ടാക്കുകയും ചെയ്യുന്നു. ഗ്ലോബൽ വാർമിംഗ് എഫക്ട്സ് ദി ഇക്കോളജിക്കൽ ബാലൻസ്. ആഗോളതാപനം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ക്ലൈമറ്റ് ചേഞ്ചസ് അക്രോസ് ദി വേൾഡ്. ഈ ആഗോളതാപനം ആഗോളതലത്തിൽ കാലാവസ്ഥയിൽ അനിശ്ചിതാവസ്ഥയും ഏറ്റക്കുറിച്ചിലുകളും സൃഷ്ടിക്കുന്നു. അനദർ സീരിയസ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. ദി ടെക്നിക് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ സ്പീഷീസ് ബൈ ഇമ്പോർട്ടിംഗ് ദി ജീൻസ് ഓഫ് വൺ സ്പീഷീസ് ഇൻ ടു അനദർ ഈസ് കോൾഡ് ജനറ്റിക് മോഡിഫിക്കേഷൻ. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് പ്രവേശിപ്പിച്ച് പുതിയ സവിശേഷതകളുള്ള സ്പീഷീസിനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയക്കാണ് ജനിതക മാറ്റം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ജനിതക മാറ്റം വരുത്തിയ ഒരുപാട് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ ജനിതക മാറ്റം വരുത്തി
ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ കഴിക്കുന്നവരിൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് വ്യക്തമല്ല. സിമിലർലി ഇറ്റ് ഇസ് എഫക്ട്സ് ഓൺ ദി എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് ഐഡൻറ്റിഫൈഡ്. പരിസ്ഥിതിയിൽ ഇവ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തതയില്ല. അഗ്രികൾച്ചറൽ കമ്പനീസ് ക്യാൻ ഓൾസോ യൂസ് ജനറ്റിക് മോഡിഫിക്കേഷൻ ടു ക്രിയേറ്റ് സ്റ്റിറൈൽ സീഡ്സ്. ഈ ജനിതക മാറ്റം വരുത്തുന്നതിലൂടെ പ്രത്യുൽപാദന ശേഷിയില്ലാത്ത വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ കാർഷിക കമ്പനികൾക്ക് സാധിക്കുന്നു. ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഫാമേഴ്സ് ഫ്രം റിയൂസിങ് ദം. പ്രത്യുൽപാദന ശേഷിയില്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള വിത്തുകളുടെ പുനരുൽപാദനം തടയപ്പെടുന്നു. അതായത് ഒരു വിത്ത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കർഷകർക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു. ഇത്തരത്തിലുള്ള വിത്തുകൾ ലഭിക്കുന്നതിന് വേണ്ടി കർഷകർ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള വിത്തുകൾ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുന്ന ഒന്നായി മാറുന്നു. അനദർ ഇമ്പോർട്ടൻ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. ഇൻ 1984, 4,000 പീപ്പിൾ ഡെഡ് ഇൻ ഭോപ്പാൽ ഡ്യൂ ടു ദി ലീക്കേജ് ഓഫ് എ ടോക്സിക് ഗ്യാസ് ഫ്രം യൂണിയൻ കാർബൈഡ് ഫാക്ടറി. 1984 ഭോപ്പാലിലെ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നുമുണ്ടായ വാതക ചോർച്ച 4,000 ആളുകളുടെ മരണത്തിനിടയാക്കി. ദിസ് വാസ് എ മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ. ഇത് മനുഷ്യനിർമ്മിത പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ മനുഷ്യരുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് മനുഷ്യനിർമ്മിത പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ ദി സുനാമി ഇൻ 2004 വിച്ച് കിൽഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത 2004 സുനാമി പ്രകൃതിദത്ത പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പലപ്പോഴും സാമൂഹ്യ പ്രശ്നങ്ങളായി മാറുന്നു. ദീസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എഫക്ട് ഡിഫറൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഡിഫറൻ്റ്ലി. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ വ്യത്യസ്തമായാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്നത്. സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് പവർ ഇനേബിൾ ദി പീപ്പിൾ ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം ദി എൻവയോൺമെൻറ്റൽ ക്രൈസിസ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനും ജനങ്ങളെ പ്രാപ്തരാക്കുന്നത് അവരുടെ സാമൂഹ്യ പദവിയും അധികാരവുമാണ്. സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇറ്റ് ഹാസ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദി ഇനിക്വാലിറ്റി ഇൻ സൊസൈറ്റി. സാമൂഹ്യ അസമത്വവുമായി ഇതിന് അടുത്ത ബന്ധമുണ്ട്. എന്നാൽ സം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആർ യൂണിവേഴ്സൽ, ഇറ്റ് എഫക്ട്സ് ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ്. ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാർവത്രികമാണ്. അവ ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗത്തെയും ഒരുപോലെ ബാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.